സർക്കാരിനെ വലിയൊരു തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്താലും അതുപോലെ ലഹരി മരുന്ന് അങ്ങനെ എന്ത് കാര്യങ്ങളായാലും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമോയെന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എപ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് തദ്ദേശീയമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. നാടിൻ്റെ വികസനം, അതുപോലെ തന്നെ കാർഷിക രംഗത്ത് സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും വികസനം എന്നതിലൂന്നിയായിരിക്കും ഈ പ്രാവശ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ജനങ്ങൾ സ്വീകരിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു വിധിയാവണം വരുന്നത്. സ്വർണ്ണക്കടത്ത് പോലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാധിച്ചേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പം നിലവിൽ സർക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കോവിഡാനന്തര പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ സർക്കാർ ഇരിക്കുമ്പോൾ ഇതെല്ലാം വന്നത്, അതുകൊണ്ട് സംശയമാണ്. ഇതെല്ലാം ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇതിനിപ്പോൾ ജയിക്കണ സംശയം തന്നെ. അതെങ്ങനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ, സർക്കാർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ സർക്കാരിനെ അനുകൂലിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ സർക്കാരിന് അനുകൂലിയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഇന്നത്തെ സർക്കാർ വീണ്ടും നിലവിൽ വരണം. സർക്കാരിന് എന്നാലും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങളിൽ നിന്നുണ്ടാകും. ഇവിടെ LDF ചെയ്യാൻ സംശയമൊന്നുമില്ല. എന്തോ തിരിച്ചടി, ഒരു തിരിച്ചടിയല്ല. ഇല്ല ഇല്ല, അതൊന്നും ബാധിക്കില്ല, അതൊന്നും ബാധിക്കുകയില്ല, സംശയമില്ല. തിരുവനന്തപുരം നഗരസഭ LDF ആയിരിക്കും. ഏത് പൊന്നുമായി വന്നാലും പോയാലും നമുക്കൊരു ചുക്കുമില്ല മക്കളെ. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം. ആര് വന്നാലും നമുക്ക് മട്ടം തന്നെ. ഒരുത്തെ സ്വർണം കക്കുമെങ്കിൽ വേറൊരുത്തെ വാണിഭം നടത്തും. അവൻ വാണിഭം നടത്തുമെങ്കിൽ ഇവൻ കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കും. ഇതൊന്നും ചോദിക്കാനും പറയാൻ അവൻ്റെ കുടുംബവും കുട്ടികളും വലുത്. അതൊന്നും തോന്നില്ല, ബാക്കിക്കൊന്നും തോന്നില്ല. ഒരു കാഴ്ചപ്പാടിൽ ഭരണപക്ഷയിൽ ബാധിക്കുമെന്ന് തോന്നുന്നില്ല, ഭരണത്തിൽ അത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. LDF തന്നെ വീണ്ടും വരുന്നതാണ്. ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്യാമറാമാൻ കെബിനോടൊപ്പം മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി അനീഷ് ചന്ദ്രക്.